2025 IPL അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു മെഗാ താരലേലമാണ്. മെഗാ താരലേലത്തിനെ കുറിച്ച് പല ടീം ഓണറുകൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് അടക്കമുള്ള ഫ്രാഞ്ചൈസികൾക്ക് IPL ഒരു മെഗാ താരലേലത്തിലോട്ട് പോകുന്നതിനെ കുറിച്ചിട്ട് യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. അതേസമയം ഒരു വിഭാഗം ടീമുകൾക്ക്, പ്രത്യേകിച്ച് RCB, പഞ്ചാബ് പോലുള്ള ടീമുകൾക്ക് മെഗാ താരലേലം വരണം, അല്ലെങ്കിൽ താരങ്ങളൊന്നും റിട്ടെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായങ്ങളും ശക്തമായിരുന്നു. ഇതിനെക്കുറിച്ച് ടീം ഓണറുകളുടെ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഷാറുഖ് ഖാനും പഞ്ചാബ് ഓണറും തമ്മിലുള്ള വാക്ക് തർക്കമായി എന്നൊക്കെ തരത്തിലുള്ള അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 5 താരങ്ങളാണ് പ്രധാനമായും ടീമുകൾക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതിനുള്ള ഒരു സൂചന പഞ്ചാബ് കിങ്സ് തന്നെയാണ് പുറത്തുവിട്ടത്. കാരണം അപ്രതീക്ഷിതമായ ഒരു പങ്കുവച്ചൊരു പോസ്റ്ററിൽ, അതായത് ധവാനോട് താങ്ക് യു പറയുന്ന പോസ്റ്ററുകളിൽ, 5 താരങ്ങളെ ഇപ്പുറത്തെ സൈഡിലും ബാക്കി താരങ്ങളെ ഇപ്പുറത്തെ ഒരു സൈഡിലുമാണ് നിർത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് അവർ പങ്കുവച്ചത്. അതിലൂടെ ആരാധകർ ഒരുപാട് കാര്യങ്ങൾ ഡീകോഡ് ചെയ്യുകയും ശശാന്ത് സിംഗിനെയും അർഷദീപിനെയും അടക്കമുള്ള താരങ്ങളെ പഞ്ചാബ് റിട്ടെയിൻ ചെയ്യുന്നു എന്നുള്ള വിവരം പുറത്തു വരികയും ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് ആ പോസ്റ്റ് കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായതുമില്ല. പറഞ്ഞു വരുന്നത് മെഗാ താരലേലത്തിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളായിരിക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ സാധിക്കുക. അതിനിടയിൽ പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് KL രാഹുൽ ലക്നൗ സൂപ്പർ ജയൻസിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ എടുത്തു പറയുന്നത്. അതേസമയം സഹീർ ഖാൻ ലക്നൗവിൻ്റെ മെൻഡറായിട്ട് ചാർജ് എടുക്കാനും പോവുകയാണ്. സജീവ് ഗോയിങ്ങും KL രാഹുലും തമ്മിലുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിലൂടെ തന്നെ അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അല്ലെങ്കിൽ രാഹുൽ ലക്നൗവിൻ്റെ ക്യാപ്റ്റനായിട്ട് തുടരുമെന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാകുന്നുണ്ട്. അതേസമയം സൂര്യകുമാർ യാദവിനൊരു വലിയ തുക കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ കൊൽക്കത്തയിലേക്ക് സൂര്യകുമാർ ചൂട് മാറ്റാനും സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ അതിശക്തമായി തന്നെ വന്നിരുന്നു. കാരണം വലിയ മാറ്റങ്ങളോട് ടീം കടന്നു പോകുന്നതിന് മുമ്പ് ട്രേഡിങ്ങിലൂടെ മികച്ച താരങ്ങളെ ടീമിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസിനെ ചുറ്റിപ്പറ്റിയതാണ് പ്രധാനമായും ചർച്ചകൾ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് നായകൻ രോഹിത് ശർമ്മ, ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, ബുംറ എന്നീ താരങ്ങളുടെ ഭാവി എന്താകുമെന്നുള്ള ചോദ്യങ്ങളും അവിടെ ഉയരുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു സാംസൺ വരുമെന്നുള്ള അഭ്യൂഹങ്ങളും ഒരു വശത്ത് ശക്തമാണ്. രാജസ്ഥാൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോ, അതായത് വി മിസ് യു, മിസ് ദോസ് ഡേയ്സ് എന്ന് പറഞ്ഞ് പങ്കുവച്ച വീഡിയോ ആരാധകർ വ്യാഖ്യാനിച്ചത് സഞ്ജുവിൻ്റെ ടീം ഇട്ടുകൊണ്ടുള്ള ഒരു പോക്കിലേക്ക് തന്നെയാണ്. എന്നിരുന്നാലും വരും ദിവസങ്ങളാണ് അതിന് പ്രധാനമായും അപ്ഡേറ്റുകൾ ലഭിക്കുന്നുള്ളൂ. കാരണം August 31 ടീമുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് തീയതിയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നതുമാണ്. 5 താരങ്ങളാണെങ്കിൽ 2022 2018 ടീമുകൾ ഫോളോ ചെയ്ത അതേ മെഗാ താരലേലം പാറ്റേൺ തന്നെയായിരിക്കും തുടർന്ന് പോകാനുള്ള സാധ്യത. 2014 അതേ പാറ്റേൺ തന്നെയാണ് ഉണ്ടായിരുന്നത്. 5 താരങ്ങൾ, അപ്പോൾ അതിനകത്ത് 2 വിദേശ താരങ്ങളും 3 പ്രധാന ഇന്ത്യൻ താരങ്ങളുമായിരിക്കും റീറ്റെയിൻ ചെയ്യുക. BCCI 5 വർഷം ഇന്ത്യൻ ടീമിൽ സജീവമായില്ലെങ്കിൽ ആ താരത്തെ അൺക്യാപ്ഡ് താരമായിട്ട് പ്രഖ്യാപിക്കുകയും MS ധോണി അൺക്യാപ്ഡ് താരമായിട്ട് ചെന്നൈ റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണെന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. വരും ദിവസങ്ങളിൽ ലക്നൗവിനെയും അല്ലെങ്കിൽ മുംബൈനെയും കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ IPL ട്രേഡിലെ പ്രഡിക്ഷൻസ് ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം.